ഭാവായും പുത്രനും ശുദ്ധമുള്ള റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എന്തിനാണ് പരിശുദ്ധ കന്യകാ മറിയത്തിനെ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ദൈവത്തിന് അമ്മയുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് മാതാവുണ്ടോ? സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം ദൈവമാതാവ് എന്ന ടൈറ്റിൽ അല്ലെങ്കിൽ ഹോളി തിയോട്ടോക്കോസ്, അതിനെ മലയാളത്തിൽ സാധാരണയായി പരിശുദ്ധ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ഒരു വിശേഷണം എന്തിനാണ് കന്യകാമറിയത്തിന് കൊടുത്തത്? അത് കന്യകാമറിയത്തിനെ പുകഴ്ത്തുവാനോ കന്യകാമറിയത്തിനെ ഒരു ദൈവസ്ഥാനം കൊടുക്കുവാനോ അല്ല, മറിച്ച് ആദിമ നൂറ്റാണ്ടുകളിൽ വളരെ പ്രബലമായിരുന്ന ക്രിസ്തുവിജ്ഞാനീയ സംവാദങ്ങളിൽ ആ തർക്കങ്ങൾക്ക് അറുതി വരുത്തുവാനായിട്ടാണ് എഫേസോസ് കൗൺസിൽ, അതായത് സഭയുടെ പൊതു സുന്നഹദോസ് തീരുമാനിച്ചതാണ്. ക്രിസ്തീയ സഭയ്ക്ക് മൂന്ന് പൊതു സുന്നഹദോസുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് നിക്കിയ, രണ്ടാമത്തേത് കോൺസ്റ്റാന്റിനോപ്പിൾ, മൂന്നാമത്തേത് എഫേസോസ്. നിക്കിയയിലും കോൺസ്റ്റാന്റിനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ മൂന്ന് പുണ്യപ്പെട്ട പൊതു സുന്നഹദോസുകൾ. അതിനുശേഷം സഭയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. എന്നാൽ എല്ലാ ക്രിസ്തീയ സഭകളെയും പ്രതിനിധാനം ചെയ്യുന്ന മൂന്ന് പൊതു സുന്നഹദോസുകളിലെ മൂന്നാമത്തെ എഫേസോസ് സുന്നഹദോസ് വളരെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ കൃത്യമായി പ്രഖ്യാപിച്ച വിശ്വാസ സത്യമാണ് മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. ഈ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത് ക്രിസ്റ്റോളജി സംബന്ധിക്കുന്ന തർക്കമാണ്. എന്ത് തർക്കമാണ് ഈ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത്? യേശു ക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യം, ഇതാണ് ഏറ്റവും കാതലായ ചോദ്യം. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു, ഹു ആമായി? ആ ചോദ്യം പൂരിപ്പിക്കുവാൻ പലരും ശ്രമിച്ചു. നൂറ്റാണ്ടുകളായിട്ട് തർക്കങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോഴും യേശു എങ്ങനെ ദൈവപുത്രനായി, യേശു എങ്ങനെ മനുഷ്യപുത്രനായി? ഈ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നുള്ള ഒരു സിദ്ധാന്തത്തിലൂടെയാണ് പരിഹരിക്കപ്പെട്ടത്. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ദൈവത്വവും മനുഷ്യത്വവും ക്രിസ്തുവിൽ സമഞ്ജസമായി സമ്മേളിച്ചു. വിത്ത് നോ കൺഫ്യൂഷൻ, വിത്ത് നോ ഡിവിഷൻ ആൻഡ് വിത്ത് നോ സെപ്പറേഷൻ, ദൈവത്വവും മനുഷ്യത്വവും ക്രിസ്തുവിൽ സമന്വയിച്ചു. അപ്പൊ ദൈവത്വവും മനുഷ്യത്വവും സമന്വയിച്ച ക്രിസ്തു. അപ്പൊ ആദിമ നൂറ്റാണ്ടുകളിലെ ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള തർക്കങ്ങൾ ആരംഭിച്ച സമയത്ത് അറിയൂസിന്റെ വേദവിപരീതം ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചു. എന്നാൽ നിക്കിയാ സുന്നഹദോസിൽ ആ വേദവിപരീതം പരാജയപ്പെട്ടു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സത്യമായി യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ അടുത്തതായി ഉയർന്നു വന്ന ഒരു സംശയമാണ്, യേശു ക്രിസ്തുവിന് എപ്പോഴായിരുന്നു ദൈവത്വം ഉണ്ടായിരുന്നത്? ജനിച്ചപ്പോൾ മുതലുണ്ടായിരുന്നോ? അപ്പോൾ ഉയർന്നു വന്ന സംശയമാണ്, യേശു ജനിച്ചപ്പോൾ അഥവാ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശുവായി 9 മാസം അടങ്ങിക്കിടന്നപ്പോൾ അവനിൽ ദൈവത്വമുണ്ടായിരുന്നോ? ഇതിന് സ്ക്രിപ്ചർ ഉത്തരം നൽകുകയാണ്, തിരുവെഴുത്തുകൾ ഉത്തരം നൽകുകയാണ്. ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിശബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അപ്പോൾ എലിശബത്ത് പറയുകയാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? അപ്പോൾ എന്റെ കർത്താവിന്റെ അമ്മ അല്ലെങ്കിൽ ദൈവമാതാവ് എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിശബ പരിശുദ്ധ മറിയത്തെ വന്ദനം ചെയ്യുമ്പോൾ, അഭിവാദനം ചെയ്യുമ്പോൾ, വിശേഷിപ്പിക്കുമ്പോൾ യേശു കർത്താവ് മറിയത്തിന്റെ ഉദരത്തിൽ ഒരു ശിശുവായി അടങ്ങിക്കിടക്കുകയാണ്. പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ശിശുവായി അടങ്ങിക്കിടക്കുന്ന ആ സമയത്തും അവനിൽ ദൈവത്വമുണ്ടായിരുന്നു എന്ന് പരിശുദ്ധാത്മാവാണ് എലിശബയിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതാണ് വിശ്വാസത്തിന്റെ സത്യം. എന്നാൽ ഇതിനെ അംഗീകരിക്കുവാൻ പല പൂർവിക സഭാപിതാക്കന്മാരും തയ്യാറായില്ല. അവരതിനെ എതിർത്തുകൊണ്ടിരുന്നു. യേശു ഉദരത്തിൽ കിടക്കുമ്പോൾ അവനിൽ ദൈവത്വമുണ്ടായിരുന്നു എന്നും പറയുമ്പോൾ ചില ആളുകൾ ഇടറിപ്പോയി. അതുപോലെ യേശു കുരിശിൽ കിടക്കുമ്പോൾ അവനിൽ ദൈവത്വമുണ്ടായിരുന്നെന്ന് സമ്മതിക്കുവാനും മറ്റു ചിലർ വിസമ്മതിച്ചു. ചുരുക്കി പറഞ്ഞാൽ, യേശു കർത്താവിന്റെ
പരസ്യമായി നടന്ന ശുശ്രൂഷ കാലയളവിൽ, അതായത് വെള്ളം വീഞ്ഞാക്കുന്നത് മുതൽ ലാസറിനെ ഉയർപ്പിക്കുന്നത് വരെയുള്ള അത്ഭുത പ്രവൃത്തികളിൽ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുക, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുക, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുക, കുരുടന് കാഴ്ച കൊടുക്കുക, ചെകിടന് കേൾവി കൊടുക്കുക, ഭൂതഗ്രസ്തരെ സുഖപ്പെടുത്തുക, ഇങ്ങനെയുള്ള അത്ഭുത പ്രവൃത്തികൾ ചെയ്ത ആ 3.5 വർഷക്കാലം യേശു കർത്താവിൽ ദൈവത്വമുണ്ടായിരുന്നു എന്ന് ഇവരെല്ലാം യുനാനിമസ് ആയി എഗ്രി ചെയ്യുകയാണ്. എന്നാൽ എപ്പോൾ ഗതസമന തോട്ടത്തിൽ വെച്ച് അവൻ പിടിക്കപ്പെട്ടോ, അപ്പോൾ അവനിൽ നിന്ന് ദൈവത്വം നഷ്ടമായി പോയി. കാരണം ഒരു ദൈവമാണെങ്കിൽ അങ്ങനെ പിടിക്കപ്പെടുമോ? ഒരു ദൈവമാണെങ്കിൽ അങ്ങനെ അടിക്കപ്പെടുമോ? ഒരു ദൈവമാണെങ്കിൽ അങ്ങനെ ആക്ഷേപിക്കപ്പെടുമോ? ഒരു ദൈവമാണെങ്കിൽ അങ്ങനെ നഗ്നനാക്കപ്പെടുമോ? ഒരു ദൈവമാണെങ്കിൽ അങ്ങനെ ക്രൂശിക്കപ്പെടുമോ? ഒരു ദൈവമാണെങ്കിൽ അങ്ങനെ കുരിശിൽ മരിക്കുമോ? അവർ ഇടറിപ്പോയി. എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. അപ്പൊ യേശു കർത്താവ് പരിശുദ്ധമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ അവനിൽ ദൈവത്വമുണ്ടായിരുന്നോ? യേശു കർത്താവ് കുരിശിൽ കിടന്നപ്പോൾ അവനിൽ ദൈവത്വമുണ്ടായിരുന്നോ? യേശു കർത്താവ് യോസഫിന്റെ കല്ലറയിൽ കിടന്നപ്പോൾ അവനിൽ ദൈവത്വമുണ്ടായിരുന്നോ? ഭേദം കൂടാതെ, വ്യത്യാസം കൂടാതെ, കൺഫ്യൂഷൻ കൂടാതെ, ഒരു വ്യത്യാസവുമില്ല, അവനിൽ ദൈവത്വവും മനുഷ്യത്വവും എല്ലാ കാലത്തും സമന്വയിച്ചിരുന്നു എന്നുള്ള സത്യവിശ്വാസമാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസം. അപ്പൊ ഈ വിശ്വാസത്തെയാണ് എഫേസസ് കൗൺസിൽ ഉറപ്പിച്ചു നമുക്ക് തന്നിട്ടുള്ളത്. അവിടെയാണ് യേശുക്രിസ്തു എല്ലാ സമയത്തും ദൈവത്വവും മനുഷ്യത്വവും അവനിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ഒരുമിച്ച് സമന്വയിച്ചിരുന്നു, അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴും അവനിൽ ദൈവത്വം ഉണ്ടായിരുന്നു എന്നുള്ള ആ വിശ്വാസ സത്യത്തെ ഉറപ്പിക്കാനാണ് പരിശുദ്ധ മറിയത്തെ സഭ ഹോളി തിയോട്ടോക്കോസ് എന്ന് വിളിക്കുന്നത്. തിയോട്ടോക്കോസ് എന്ന വാക്ക് കൃത്യമായി മലയാളത്തിലേക്ക് തർജ്ജം ചെയ്യാൻ, ഇംഗ്ലീഷിലേക്കും തർജ്ജം ചെയ്യുവാൻ സാധിക്കുന്നതല്ല. കാരണം അത് മദർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ മീറ്റ തിയോ എന്ന ഗ്രീക്ക് വാക്ക് മദർ ഓഫ് ഗോഡിന് തത്തുല്യമായിട്ടുണ്ട്. ചില ആളുകൾ ഗോഡ് ബെയറർ, ദൈവവാഹക, ദൈവത്തെ വഹിച്ചവൾ എന്നുള്ള അർത്ഥത്തിൽ ഗോഡ് ബെയറർ എന്ന് പറയും. എന്നാൽ ഗോഡ് ബെയറർ എന്നതിന് ഗ്രീക്കിൽ തിയോഫോറോസ് എന്ന പദമുണ്ട്. അപ്പൊ തിയോഫോറോസ് എന്ന പദം ഗോഡ് ബിയറർ ആണ്. മീറ്റേ തിയോ എന്ന് പറയുന്നത് മദർ ഓഫ് ഗോഡ് ആണ്. പക്ഷെ തിയോട്ടോക്കോസിന് ഇക്വലന്റ് ഇംഗ്ലീഷ് പദമില്ല, അതുപോലെ മലയാളത്തിലും പദമില്ല. അതുകൊണ്ടാണ് ദൈവമാതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ പദദാരിദ്ര്യം കൊണ്ട് അല്ലെങ്കിൽ ഭാഷയുടെ പരിമിതി കൊണ്ടാണ് ദൈവമാതാവ്, പരിശുദ്ധ ദൈവമാതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദൈവപ്രസവിത്രി എന്ന ഒരു പ്രയോഗം ചില സഭകൾ നടത്തുന്നുണ്ട് മലയാളത്തിൽ. അത് തരക്കേടില്ലാത്ത ഒരു തർജ്ജിമയാണ്, ദൈവപ്രസവിത്രി, പരിശുദ്ധ ദൈവപ്രസവിത്രിയായ പരിശുദ്ധ മറിയം. എന്നാൽ പൊതുവെ നമ്മൾ ദൈവമാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദൈവമാതാവ് എന്ന് നാം വിശേഷിപ്പിക്കുമ്പോൾ അതേതർത്ഥത്തിലാണ് വിശേഷിപ്പിക്കുന്നതെന്ന ദൈവശാസ്ത്ര ബോധ്യം നമുക്ക് ഉണ്ട്. ഇത് വിശേഷിപ്പിക്കുന്ന വിശ്വാസികൾക്കും പരിശുദ്ധ സഭയ്ക്കും ഈ അറിവുള്ളതുകൊണ്ടും ഈ ബോധ്യമുള്ളതുകൊണ്ടും യാതൊരു തകരാറുമില്ല. മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച നമ്മുടെ പാത്രിയാർക്കീസ് മോറ സേവേറിയസിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ഈ ചെറിയ സന്ദേശത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഓർത്തഡോക്സി സംബന്ധിക്കുന്ന നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാൻ മടിക്കരുത്. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഞാൻ ഷിബു പീഡിയക്കൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.